ഇനി ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് സെക്ഷൻ, അതായത് ഡിഫിക്കൾട്ടീസ് ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം, അതിലോട്ട് പോയിരുന്നു. നമ്മൾ നേരത്തെ പ്രോബ്ലംസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് ഈ ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇന്ത്യയിൽ ഈ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ട് ആൻഡ് ടീഡിയസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് റീസൺസ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു റീസൺ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഓൾദോ ഇപ്പം ഇത് മാറിയിട്ടുണ്ടെങ്കിലും, കുറേ ഇടത്തൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും, പല സെക്ടേഴ്സും നോൺ മോണിറ്റൈസ്ഡ് ആണ്. അതായത് കാശ് കൊണ്ടുള്ള ട്രാൻസാക്ഷൻസ് നടക്കാത്ത കുറേ സെക്ടേഴ്സ് ഇന്ത്യക്കകത്തുണ്ട്. അപ്പോൾ ഈ സെക്ടേഴ്സിലല്ല, ചിലപ്പം ബാർട്ടർ ഫോം ഓഫ് എക്സ്ചേഞ്ച് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സർവീസസ് അല്ലെങ്കിൽ ചിലപ്പോൾ സർവീസസിൻ്റെ രൂപത്തിലായിരിക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മണിയിൽ, മണി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് അവിടെ യൂസ് ചെയ്യാത്തിടത്തോളം നോൺ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് ആയിട്ട് ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അപ്പം നോൺ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് മെഷർമെൻറ്റ് ഡിഫിക്കൾട്ട് ആയിരിക്കും. അപ്പോൾ എത്ര രൂപ ആണ് ആ സർവീസിന് ചിലവായതെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിലൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ഓക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പല കുടുംബങ്ങളും ഒരു പെർട്ടിക്കുലർ ജോലി അല്ലായിരിക്കും ചെയ്യുന്നത് അവരുടെ മന്ത്ലി ഏർണിങ്സിന് വേണ്ടി. നേരെ മറിച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി എത്ര സമയം ചിലവായിരുന്നു, അതിൽ നിന്ന് എത്രയാണ് കൃത്യമായിട്ട് കിട്ടുന്നതെന്നും വകയിരുത്തുക എന്നുള്ളത് ഇന്ത്യക്കകത്ത് പല സ്ഥലങ്ങളിലും ഡിഫിക്കൾട്ടായി മാറും. പിന്നെ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഡേറ്റ അവൈലബിലിറ്റി. എല്ലാ സോഴ്സസിൽ നിന്നും, എല്ലാ സെക്ടേഴ്സിൽ നിന്നും, സബ് സെക്ടേഴ്സിൽ നിന്നും നമുക്ക് ചിലപ്പോൾ ഡേറ്റ കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഡേറ്റ അവൈലബിലിറ്റി പോലെ തന്നെ ചില സർവീസസ്, ഓൾദോ നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ സർവീസസ് എത്രമാത്രമാണ് നമുക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളതെന്നോ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായി. ഫോർ എക്സാമ്പിൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഞാൻ പറഞ്ഞായിരുന്നു. പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് നാഷണൽ ഡിഫൻസ് ഒരു കൈൻഡ് ഓഫ് സർവീസാണ്. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പ്രോബ്ലം ഇന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം ഡബിൾ കൗണ്ടിങ് ആണ്. ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഗുഡും ഫൈനൽ ഗുഡും ഒരേപോലെ തന്നെ നാഷണൽ ഇൻകം കാൽക്കുലേഷനകത്ത് വരുന്നൊരവസ്ഥ. അപ്പോൾ അത് ഒരു ഗുഡിനെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഗുഡായിട്ട് നമ്മൾ ഓൾറെഡി അതിൻ്റെ വാല്യൂ കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ പ്രോഡക്റ്റിനെ നമ്മൾ വീണ്ടും കൗണ്ട് ചെയ്യും. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ വരും. ഇതിലൊന്നേ നമ്മൾ കൗണ്ട് ചെയ്യാവും, ഒന്നുകിൽ ഇൻ്റർമീഡിയറ്റ് ഗുഡ് അല്ലെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാജറേറ്റഡ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. അപ്പോൾ ഡബിൾ കൗണ്ടിങ് വേറൊരു മേജർ ഇഷ്യൂ ആണ്. പിന്നെ നമ്മൾ പ്രോബ്ലംസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിൽ ഇമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം പറഞ്ഞായിരുന്നു. അതായത് ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ റെൻ്റ് എത്രയാണ്, അപ്പോൾ ഇമ്പ്യൂട്ടഡ് റെൻ്റ് എത്രയാണ്, ഇതൊന്നും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ. വേറൊരു മേജർ ഇഷ്യൂ ഡിപ്രീസിയേഷനാണ്. അതായത് വാല്യൂ ഓഫ് ദി മെഷീനറി അല്ലെങ്കിൽ വാല്യൂ ഓഫ് എ പർട്ടിക്കുലർ ഒബ്ജക്ട് വിച്ച് വി ആർ ഇൻക്ലൂഡിങ് ഇൻ നാഷണൽ ഇൻകം, അത് ഓൺ എ ഡെയിലി ബേസിസ് കുറഞ്ഞു കുറഞ്ഞു വരെയാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ എത്രമാത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളതും നാഷണൽ ഇൻകത്തിനകത്ത് ഒരു മേജർ പ്രോബ്ലമാണ് ഇന്ത്യക്കകത്ത് എസ്റ്റിമേറ്റ് ചെയ്യാൻ. നമ്മൾ കുറേ പ്രോബ്ലംസ് പറഞ്ഞു, മോണിറ്റൈസ്ഡ് സെക്ടേഴ്സ് ഇല്ലാത്തൊരവസ്ഥ, ഓക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷൻ്റെ പ്രശ്നം, ഡബിൾ കൗണ്ടിങ്, ഡിപ്രീസിയേഷൻ, പബ്ലിക് സർവീസസിനകത്ത് ഡിഫെൻസ് പോലുള്ള സർവീസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്, പിന്നെ ഇല്ലീഗൽ ഇൻകം, ലീഗലായി ടേൺ ചെയ്യാത്ത ഇൻകം ഉണ്ട്, പിന്നെ ഡേറ്റ അവൈലബിലിറ്റി, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ ഇന്ത്യക്കകത്ത് ഒരു വളരെ ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ്.